ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിതാ ഒരു അറബിക് സിമ്പിൾ സൂപ്പ് റെസിപ്പിയാണ്, നമുക്ക് എല്ലാവർക്കും കേട്ടും കുടിച്ചും പരിചയമുള്ള ലെന്തിൽ സൂപ്പ്. നല്ല ഈസി ഉണ്ടാക്കാൻ നമ്മളെ വീട്ടിലുള്ള ചെറിയ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അടുപ്പത്ത് സ്റ്റവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ ചേർത്തി കൊടുക്കുക. ഒലീവ് ഓയിൽ വേണമെന്നില്ല, സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾ ഈ ഒലീവ് ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇതാ ഒരു രണ്ട് ചുള വെളുത്തുള്ളി ഒന്ന് ചതക്കി വെച്ചിട്ടുണ്ട്, അത് ചേർത്തി കൊടുക്കാം. ഇതൊരു ചെറിയ സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ സവാള ഒക്കെ ആണെങ്കിൽ പകുതി മതി കേട്ടോ. അതോടൊപ്പം തന്നെ ഇതാ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതാണ് എടുത്തത്, ഇതുണ്ട് ഇതുപോലെയുള്ള ഒരു ചെറുതാ, വലുതാണെങ്കിലൊക്കെ പകുതി മതിയെ. ഇതും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതാണ്, അതൊന്ന് ചേർത്തി കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കേ. നമ്മളെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉള്ളി ഇങ്ങനെ മൊരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി ആ പച്ചമുളകൊക്കെ ഒന്ന് മാറിയാൽ മതി. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ലെന്തിൽ. അപ്പോൾ ഇത് ഞാനെടുത്ത് മസൂർ ദാലാണ്, ഒരു ഓറഞ്ച് കളർ കിട്ടുന്നില്ല, അതാകുമ്പോൾ പെട്ടെന്ന് വെന്തോളും. നോർമൽ പരിപ്പ് നമ്മൾ കറിയൊക്കെ വെക്കുന്ന പരിപ്പ് ഉപയോഗിക്കുക, പക്ഷേ അതൊന്ന് നന്നായി കുതിർത്തി വെക്കണം കേട്ടോ, അപ്പോഴേ വെന്ത് കിട്ടും. പക്ഷേ ഇതാണ് നോർമലി യൂസ് ചെയ്യാറ് മസൂർ ദാൽ. വെള്ളം ക്ലിയർ ആകുന്നത് വരെ കഴുകണേ, നന്നായിട്ട് കഴുകണം. ഒന്ന് നമുക്ക് ഈ ഉള്ളിൻ്റെ ക്യാരറ്റിൻ്റെ ഒക്കെ കൂടെ ഒന്ന് വരച്ച് ഇരുന്നൂറ് ഗ്രാം ഒരു കപ്പ് മസൂർ ദാലാണ് എടുത്തത്. ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂണ് നമ്മൾ ചെറിയ ജീരകം പൊടിച്ചത്, ഇതാണ് ഇതിലൊരു പ്രധാന ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഒരു അര ടീസ്പൂൺ ടു ഒരു ടീസ്പൂൺ വരെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പെപ്പർ പൗഡർ ചേർത്തി കൊടുക്കുക. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും ചേർത്തി കൊടുക്കണ്ടേ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത്, ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർത്തി കൊടുക്കാം. ഇതൊന്നുകൂടെ നമ്മൾ പൊടിയൊക്കെ ചേർത്ത് ഒന്നൊന്ന് വഴറ്റി എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് സ്റ്റോക്കാണ് ചേർത്തി കൊടുക്കുന്നത്. സ്റ്റോക്ക് നമുക്ക് മട്ടൻ്റെ സ്റ്റോക്കോ ചിക്കൻ്റെ സ്റ്റോക്കോ അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്കോ ചേർത്തി കൊടുക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തത് ഒരു കപ്പ് ലെന്തിലിന് പരിപ്പിന് വേണ്ടിയിട്ട് രണ്ടര കപ്പ് വെള്ളത്തിൽ ഇതാ മാഗി ചിക്കൻ സ്റ്റോക്കില്ല മാഗിൻ്റെ, ഇത് ഇട്ട് തിളപ്പിച്ചെടുത്താണ് നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ കഴുത്തിൻ്റെ പീസ് എല്ല് പീസ് ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി ടേസ്റ്റ്, അതിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ആ സ്റ്റോക്ക് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ വെജിറ്റബിൾ അതുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ മട്ടൻ്റെ എല്ലിടാം, അല്ലെങ്കിൽ മട്ടൻ്റെ ഇതുപോലത്തെ റെഡിമെയ്ഡ് സ്റ്റോക്ക് ഇട്ടിട്ട് നമുക്ക് ചേർത്തി കൊടുക്കാം. ഏതായാലും ഉപയോഗിക്കാം കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് അങ്ങനത്തെ പീസുകളില്ലാത്തതുകൊണ്ട് ഞാൻ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ മാഗിൻ്റെ സ്റ്റോക്ക് കൊണ്ട്, അതാണ് ചേർത്തത് കേട്ടോ. അപ്പോൾ അതൊരു രണ്ടര കപ്പാണ് ഉള്ളത്, നമുക്ക് നോക്കാം. വെന്തിട്ട് കട്ടിയൊക്കെ അനുസരിച്ചിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി തിളച്ച വെള്ളമോ സ്റ്റോക്കോ ചേർത്തി കൊടുത്താൽ മതി. വെന്ത് കഴിഞ്ഞിട്ടേ കട്ടിയൊക്കെ നോക്കിയിട്ട് ഇപ്പം ഞാനൊരു ഒരു കപ്പിന് രണ്ടര കപ്പ് എന്നുള്ള കണക്കിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ സ്റ്റോക്കിലും ഉപ്പുണ്ടാവും ഒക്കെ നോക്കി, രാത്രി ഞാൻ ഒരു അര ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ, ലാസ്റ്റ് എല്ലാം നോക്കാം. ഇനി നമ്മളിത് അടിച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒരു 25-30 മിനിറ്റ് വരെ ഇതൊന്ന് തളച്ചോട്ടെ. തളച്ചിട്ട് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ വേവിക്കുക കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞു, തീ ഓഫ് ചെയ്തു. ഇതാ കണ്ടോ ഇതുപോലെ അതിൻ്റെ നന്നായിട്ട് വെന്ത് കിടക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ ചൂടണിയട്ടെ. അല്ലാതെ ഇപ്പോൾ കയ്യിൽ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ തന്നെ ഈ ചൂടോടെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിപ്പം ചെയ്യുന്നത് നമ്മളെ നോർമൽ ബ്ലെൻഡറിലാണ്, ജ്യൂസ് ബ്ലെൻഡറിൽ. അപ്പോൾ ഞാനിതൊന്നൊന്ന് ചൂട് തളഞ്ഞിട്ട് എന്നുവെച്ചാൽ തണുത്തും പോയത്, അപ്പോൾ ഇതൊരു കട്ട കിട്ടിപ്പോവും. അപ്പോൾ അധികം തണുക്കാൻ നമ്മളൊരു മിക്സിയിലൊക്കെ ഇട്ടിട്ട് അടിക്കാൻ പറ്റിയ ആ ഒരു ചൂടിൽ നമുക്കിത് ബ്ലെൻഡറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു കറക്റ്റ് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടില്ല ഒരു സ്മൂത്തി ടൈപ്പിലുള്ള നല്ല സ്മൂത്തായിട്ടുള്ള സൂപ്പ് കിട്ടുള്ളൂ കേട്ടോ. അതൊന്ന് നമുക്ക് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചൂടണിയട്ടെ. അപ്പോൾ വേവിക്കുന്ന ഇടയിൽ നിങ്ങൾക്ക് നോക്കാം നല്ലോണം വെള്ളം വറ്റി പോവുകയാണെന്നോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അരക്കപ്പ് കൂടി വെള്ളമോ സ്റ്റോക്കോ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, അതായത് ഞാൻ വെള്ളം കറക്റ്റ് പറയാത്ത ആദ്യം തന്നെ ഒരുപാട് വെള്ളം വെച്ച് വെറുതെ ഇതാക്കണ്ട, അതുകൊണ്ട് രണ്ടര കപ്പ് വെള്ളം വെക്കുക, എന്നിട്ട് നോക്കാം നമുക്ക് അതിനനുസരിച്ച് പിന്നീട് വെള്ളം ചേർത്തോളൂ സ്റ്റോക്കോ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഒരു ബ്ലെൻഡറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ചൂടാണതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ. നന്നായി ബ്ലെൻഡ് ചെയ്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അതേ പാത്രത്തിലേക്ക് തന്നെ കണ്ടോ ഒഴിച്ചെടുക്കാം. നല്ല ക്രീമി സൂപ്പ് കിട്ടിയുണ്ടോ. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ മിക്സിൻ്റെ ജാറിൽ കണ്ടോ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചുടുവെള്ളം തന്നെ ഒഴിക്കണേ. ചുടുവെള്ളം ഒഴിച്ചിട്ട് അല്ലെ സ്റ്റോക്ക് ഒഴിച്ചിട്ട് ഒന്നൊന്നത് പിടിച്ചെടുക്കുന്ന എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഒഴിച്ച് നമ്മളെ കറക്റ്റാവും.
ആ ഒരു തിക്നെസ് കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടും. ഒന്ന് മിക്സ് ചെയ്താൽ ഞാൻ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊന്നൊന്ന് ചൂടാക്കിയിട്ട് ചെറിയ രണ്ട് പൊടിക്കൂടി അപ്പോഴാണ് കറക്റ്റ് നമ്മൾ ടേസ്റ്റ് കിട്ടുക. ഹാൻഡ് ബ്ലെൻഡർ കയ്യിലുള്ളവർക്കാണെങ്കിൽ ഈസി ആട്ടോ, അതുപോലെ ഇങ്ങനെ മാറ്റൊന്നും വേണ്ട, ഇതിൽ നിന്ന് തന്നെ എല്ലാം ചെയ്യാട്ടോ, ഈസിയാ. പിന്നെ ഹാൻഡ് ബ്ലെൻഡർ ഇല്ലാത്തവർക്കും നമുക്ക് ചെയ്യാനല്ലോ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. എനിക്കിതാ ഞാൻ ഈ ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു അര ടീസ്പൂണ് ചെറുനാരങ്ങ നീര് വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു അര ടേബിൾ സ്പൂണ് നല്ല ഗീയും പശു നെയ്യും ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കി ഒന്ന് നമുക്ക് നന്നായിട്ട് ചൂടായി ഒന്ന് തള വരുന്ന സമയത്ത് നീ ഓഫ് ചെയ്യും. നമ്മളെ സൂപ്പർ ആയിട്ട് കണ്ടോ, ഈ ഒരു രൂപത്തിൽ നമ്മൾ കുടിക്കുന്ന ഒരു ഭാഗത്തിന് കിട്ടിയിട്ടുണ്ടേ. ഇപ്പം ഞാൻ ഏകദേശം ഇപ്പം മൊത്തത്തിലില്ലേ 3.5 കപ്പ് വെള്ളമോട് ചേർത്തിട്ടുണ്ടാവും. മീൻസ് ടോട്ടൽ നമ്മൾ 1 കപ്പ് പരിപ്പിന് 3.5 കപ്പ് വെള്ളം എടുത്തു കേട്ടോ. അത് ഓരോരുത്തരുടെ പാത്രത്തിൻ്റെയും ഗ്യാസിൻ്റെയും അതേപോലെ ചിലപ്പം പരിപ്പ് കൂടുതൽ വെള്ളം എടുക്കും ആ ഒരു രീതിയിലൊക്കെ ആകുമ്പോൾ മാറും. നമ്മളെ സൂപ്പ് ഇവിടെ റെഡിയാണ്, ലെന്തിൽ സൂപ്പ് റെഡിയാണ്. ഓഫ് ചെയ്തു ചെറുനാരങ്ങൻ്റെ പുളിയും 1 ടീസ്പൂൺ വരെയൊക്കെ ചേർത്തി കൊടുക്കും കേട്ടോ. ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതും കൂടെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ വരുന്നത് നമ്മളെ സൂപ്പിന്. അപ്പം എല്ലാവരും ഈ അറബിക് സൂപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഡിന്നറിനൊക്കെ ഇത് മാത്രം മതി, പിന്നെ ഒന്നും വേണ്ട. ഇൻഷാല്ല നല്ല നല്ല ഇതുപോലുള്ള റെസിപ്പി, സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.